ഹായ് ഓൾ, KPS ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. ചന്ദ്ര വിളിച്ചത് അനുസരിച്ചിട്ട് രേവതിയുടെ അമ്മയും അനിയത്തിയും അവ രേവതിയെ കൂട്ടാൻ വേണ്ടി വന്നിട്ടാണുള്ളത്. അപ്പോൾ അവരവിടെ ഇരിക്കുകയാണ്. ആ സമയത്താണ് ശ്രുതിയും ശ്രുതിയും അങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ രേവതിയുടെ അമ്മ ചോദിക്കുകയാണ് ശ്രുതിയോട്, അല്ല മോളെപ്പോഴാണ് വീട്ടിലേക്ക് പോകുന്നത്? അതിനു മുമ്പേ തന്നെ ചന്ദ്ര കണ്ണുകൊണ്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഉള്ളിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഏകദേശം അവർക്ക് മനസ്സിലായിട്ട് അവർ ഉള്ളിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. അപ്പോഴാണ് രേവതിയുടെ അമ്മ ചോദിക്കുന്നത്, അല്ല മോളെപ്പോഴാണ് വീട്ടിലേക്ക് പോകുന്നത്? അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ്, വീട്ടിൽ പോകാനോ? അപ്പോൾ രേവതിയുടെ അമ്മ, അതെ, പുതിയതായി കല്യാണം കഴിഞ്ഞതല്ലേ, ഈ മാസം വീട്ടിൽ പോകേണ്ടതല്ലേ? ആടിമാസത്തിൽ അമ്മ വീട്ടിലല്ലേ നിൽക്കേണ്ടത്? മോളെപ്പോഴാണ് പോകുന്നത്? അപ്പോഴാണ് ശ്രുതിയുടെ മറുപടി, മലേഷ്യയിൽ ആടിയില്ല ആൻറ്റി. അപ്പോൾ ശ്രുതി പറയാണ്, നമ്മുടെ നാട്ടിലാണ് ഇതുപോലുള്ള സ്റ്റൂപ്പിഡ് ചടങ്ങുകളൊക്കെ ഉള്ളത്, ഫോറിൻ കൺട്രീസിലൊന്നും ഇതൊന്നുമില്ല. ശ്രുതി വീണ്ടും പറയാണ്, ഞാൻ മലേഷ്യയിൽ നിന്ന് വരുന്നത് വരെ ഇതിനെക്കുറിച്ചൊന്നും കേട്ടിട്ട് പോലുമില്ല. അപ്പോൾ രേവതിയുടെ അമ്മ പറയാണ്, മോളെ ഏത് രാജ്യത്ത് ജീവിച്ചാലും നമ്മുടെ സ്വന്തം നാട്ടിലെ ആചാരങ്ങളും പ്രവൃത്തികളും ഒന്നും നമ്മൾ തെറ്റിക്കാൻ പാടില്ല, അതൊക്കെ നമ്മൾ മറക്കാതെ ചെയ്യണം. വീണ്ടും പറയാണ്, ആടിമാസത്തിൽ അമ്മ വീട്ടിൽ. അപ്പോൾ രേവതിയുടെ അനിയത്തി ദേവു പറയാണ്, ഒന്ന് മിണ്ടാതിരിക്കമ്മേ. അപ്പോഴാണ് അവർ പറയുന്നത്, ഓ ഞാനത് മറന്നു, മോൾക്ക് അമ്മയില്ലല്ലോ അല്ലേ? മോള് രേവതിയുടെ കൂടെ എൻ്റെ വീട്ടിലേക്ക് വന്നോളൂ, ഞാൻ നന്നായിട്ട് നോക്കിക്കോളാം. അപ്പോഴാണ് രേവതി ചന്ദ്രയുടെ മറുപടി, നീ എന്താണ് അവിടെ റിസോർട്ട് എടുത്താണോ മറ്റുള്ളവരെ ഒക്കെ വിളിച്ച് താമസിപ്പിക്കാൻ? ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാറായ ആ വീട്ടിൽ നിങ്ങൾക്ക് തന്നെ താമസിക്കാൻ അവിടെ സൗകര്യമില്ല. എന്നിട്ടാണോ ഇവളോടും വരാൻ പറയുന്നേ? അവളെ ബംഗ്ലാവിൽ കഴിയുന്നവളാ, അങ്ങനത്തെ അവളോടാണോ നിന്റെ ചേറ്റക്കുടിയിൽ താമസിക്കാൻ വരാൻ വിളിക്കുന്നത്? അപ്പോൾ അച്ഛൻ പറയാണ്, ചന്ദ്രേ ഈ വീട്ടിൻ്റെ വലിപ്പത്തിലൊന്നും ഒരു കാര്യവുമില്ല, അവിടെ താമസിക്കുന്നവരുടെ മനസ്സിൻ്റെ വലിപ്പാ മുഖ്യം. സ്വന്തം മകളെപ്പോലെ കണ്ട് ശ്രുതിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ലക്ഷ്മി തയ്യാറായില്ലേ? അതാ അവരുടെ മനസ്സിൻ്റെ നന്മ. അപ്പോൾ ശ്രുതി പറയാണ്, അമ്മേ അവരാരെ കൂട്ടാനാണോ വന്നത് അവരെയും കൂട്ടിയിട്ട് പോകാൻ പറ. പിന്നെ ശ്രുതി പറയാണ്, ശ്രുതി നീ വന്നേ. അപ്പോഴാണ് അവിടേക്ക് സച്ചി എത്തിയത്. ആ അമ്മ ദേവു എപ്പോൾ വന്നു? കുറച്ചു നേരമായി മോനെ. ആ എന്തിനാ എഴുന്നേൽക്കുന്നേ? ഇരിക്കേ ഇരിക്കേ ഇരിക്കേ. രേവതി ഇവർക്ക് കുടിക്കാനൊന്നും കൊടുത്തില്ലേ? വേണ്ടാന്ന് പറഞ്ഞു. കുടിക്കാനൊന്നും വേണ്ട മോനെ, ഞങ്ങൾ പെട്ടെന്ന് പോയിക്കോളാം, രേവതിയെ കൂട്ടാൻ വേണ്ടി വന്നതാ. ഓ കടയിൽ തിരക്കുണ്ടാവൂലേ, കൂട്ടിക്കൊണ്ടുപോയിക്കോ, ഞാൻ വൈകുന്നേരം തിരികെ വരുമ്പോൾ കൂട്ടിക്കോളാം. അല്ല മോനെ, ഈ മാസം അവൾ എൻ്റെ കൂടെ നിൽക്കട്ടെ. ആ അമ്മേ അതിനിവിടെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, ഞാൻ അവളെ ഒന്നും പറഞ്ഞിട്ടുമില്ല. അപ്പോഴാണ് അച്ഛൻ പറഞ്ഞത്, ആടിമാസമല്ലേ സച്ചി, അതുകൊണ്ടാ. ഓ ആടിമാസത്തിൽ വീട്ടിൽ പൂജയോ മറ്റോ നടക്കുന്നുണ്ടാവും അല്ലേ? അല്ല, ആടിമാസത്തിൽ പുതിയതായി കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ അവരുടെ അമ്മ വീട്ടിൽ താമസിക്കണം എന്നാണല്ലോ പണ്ടേയുള്ള അഭിപ്രായം. അപ്പോൾ സച്ചി എന്നാര് പറഞ്ഞു? അപ്പോൾ അച്ഛൻ പറയാണ്, എടാ അതൊക്കെ പണ്ടുള്ളവർ പറഞ്ഞിട്ടുള്ളതാ. അപ്പോൾ സച്ചി തലേഞ്ഞ് പറഞ്ഞിട്ട് തിരിഞ്ഞു നിന്നിട്ട് പറയാണ്, പണ്ടുള്ളവർക്ക് വേറെ പണിയൊന്നും ഉണ്ടായിട്ടില്ലേ, ഇത് സിനിമയിൽ കണ്ടിട്ടുണ്ട്, ആടിമാസത്തിൽ പെണ്ണിനെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. രാത്രിയിൽ ചെക്കൻ ആരും കാണാതെ പെണ്ണിനെയും കണ്ടിട്ട് വരും. ഞാൻ കരുതി ആടിമാസം സിനിമയിലേ ഉള്ളൂ എന്ന്. നാട്ടിലുണ്ട് അല്ലേ രേവതി? എന്തിനാ ഇങ്ങനെയുള്ള ആചാരങ്ങളൊക്കെ? അപ്പോൾ രേവതി പറയാണ്, അറിയില്ല മോനെ, ഈ മാസം ഭാര്യയും ഭർത്താവും അകന്ന് നിൽക്കണം, ഒന്നിച്ചു ചേരരുത്. അതാ രേവതിയെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നത്. അപ്പോൾ അച്ഛൻ പറയാണ്, എടാ ഇതിൻ്റെയൊക്കെ പിന്നിലൊരു കാരണമുണ്ട്. എന്ത് കാരണം? അതെ, ആടിമാസത്തിലെ പെണ്ണ് ഗർഭിണിയായാലേ കുഞ്ഞ് മേടമാസത്തിൽ പിറക്കും. കാറ്റും കോളും ഒക്കെയുള്ള മേടമാസം പ്രസവത്തിന് പറ്റിയ മാസമല്ല എന്നാ പഴമക്കാർ പറയുന്നത്. കുഞ്ഞിന് പല കഷ്ടതകളും ഉണ്ടാവും അത്രേ. പെട്ടെന്നായിരുന്നു സച്ചി തലയിൽ കൈയും വെച്ചിട്ട്, അയ്യോ അല്ല, ഇതൊക്കെ നേരത്തെ പറയണ്ടേ. രേവതി അവനെ നോക്കിച്ചിരിക്കുകയാണ്, ശ്രീകാന്തും സച്ചിയെ നോക്കിച്ചിരിക്കുകയാണ്. പിന്നെ സച്ചി പറയാണ്, ചെറിയ വയസ്സിൽ എനിക്കിതൊക്കെ പറഞ്ഞു തരണമായിരുന്നു. രേവതി ഇവിടെ തന്നെ നിൽക്കട്ടെ എന്നാ ഞാനും കരുതിയേ. എൻ്റെ അമ്മയ്ക്ക് നിങ്ങളോടുള്ള കരുതലിൻ്റെ അധികമായതിനാലാണ് ലക്ഷ്മിയോട് ഫോൺ ചെയ്ത് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. വിളിച്ചതോ രാത്രി 1 മണിക്ക്. ഓ മനസ്സിലായി, അപ്പം ഇത് അമ്മ ചെയ്ത പണിയാ. കാരണം വേറെയാണ്. എന്ത് കാരണം? അത് നിങ്ങൾക്കല്ലേ അറിയൂ. ആ ശരി ശരി സച്ചി, നീ അത് വിട്. സച്ചി രേവതിയെ കൂട്ടിക്കൊണ്ടു പോകാനാണ് അമ്മ വന്നിരിക്കുന്നത്.
അവൾ കൂടെ പോട്ടെ. അത് കേട്ട രേവതിയും സച്ചിയും പരസ്പരം വിഷമത്തോടെ നോക്കാണ്. അച്ഛൻ പറയാണ് പിന്നെ, മോളെ രേവതി വേഗം ചെന്ന് റെഡിയാവും. സച്ചിയുടെ മുഖത്തു നിന്ന് നോക്കിയതിന് ശേഷം രേവതി റെഡിയാവാൻ വേണ്ടി വിഷമത്തോടെ പോവാണ്. ഇതൊക്കെ കണ്ട് നല്ല സന്തോഷത്തോടെ ചിരിക്കുകയാണ് ചന്ദ്ര. പിന്നെ ശ്രീകാന്തിനെയും രേവതി ദേവുവിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ദേവു ശ്രീകാന്തിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ പരസ്പരം പ്രണയം തുറന്നു പറഞ്ഞോ? അപ്പോൾ ശ്രീകാന്ത് പറയാണ്, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ദേവു അവളെൻ്റെ ഒരു ഫ്രണ്ട് മാത്രമാണെന്ന്. അപ്പോൾ ദേവു പറയാണ്, അത് കള്ളമാണെന്ന് ആർക്കാ അറിയാത്തത്, നീ എന്തിനാ എന്നോട് കള്ളം പറയുന്നേ? ദേവു, ഞാൻ നിന്നോട് പറഞ്ഞിരുന്നതല്ലേ അവള് ആരുടെ മകളാണെന്ന്. വെറുതെ എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നേ? അല്ല, അവളെന്ത് പറയുന്നു? ആ, അവള് വിളിച്ചുകൊണ്ടിരിക്കുക, ഞാൻ ഫോൺ എടുക്കാറില്ല. എന്തിനാ അവളെ വിഷമിപ്പിക്കുന്നേ? പാവയല്ലേ വർഷ? പാവാണ് അവള്, നീ പറഞ്ഞ പോലെ വിഷമം ഉണ്ടാവും അവൾക്ക്. എന്നാലും സംസാരിക്കാതിരിക്കുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. എന്തിനാണ് വെറുതെ? രേവതി പോകാനിറങ്ങി. സച്ചി വിഷമത്തോടെ പുറത്ത് നിന്നിട്ടാണുള്ളത്. അപ്പോൾ സച്ചി പറയാണ്, വേഗിങ് താ, വേണ്ട കുഴപ്പമില്ല, ഇങ്ങ് താ. പിന്നെ സച്ചിയോടായിട്ട് പറയാണ്, ഡ്രസ്സെല്ലാം ഷെൽഫിൽ ഇസ്തിരിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കൃത്യസമയത്ത് തന്നെ ഭക്ഷണം കഴിക്കണം. പുറത്തുനിന്നൊന്നും ഭക്ഷണം കഴിക്കല്ലേ, വീട്ടിൽ നിന്ന് തന്നെ കഴിക്കണം. രാത്രിയിൽ കാറും ഓടിക്കരുത്. അപ്പോൾ സച്ചി പറയണം, നീ വിദേശത്തേക്കൊന്നുമല്ലല്ലോ പോകുന്നത്, ഞാൻ നോക്കിക്കോളാം, നീ പോയിട്ട് വാ. ഒരു മാസം കഴിയണം ഇനിയൊന്ന് കാണാൻ, രേവതി വിഷമത്തോടെ പറയാ. അതിന് സിനിമയിൽ ഒരു മാസമൊന്നും കഴിഞ്ഞില്ലല്ലോ കാത്തിരുന്നിട്ട്, കാത്തിരിക്കാൻ. അവർ ഞാൻ പറഞ്ഞില്ലേ അത് സിനിമയിലല്ലേ, എന്നെ കാണാതിരിക്കാൻ പറ്റുമായിരിക്കും അല്ലേ? പെട്ടെന്ന് സച്ചി ചോദിക്കുക, നിനക്ക് എന്ത് തോന്നുന്നു? ഞാൻ എന്നും വിളിക്കും, ഓട്ടത്തിലാണെങ്കിൽ അത് കഴിഞ്ഞ് എന്നെ തിരിച്ചു വിളിക്കണം. മോളെ, രേവതിയുടെ അമ്മ വരിക അവിടത്തേക്ക്. മോനെ ആ ബാഗിങ് താ, വേണ്ടമ്മേ ഞാൻ പിടിക്കാം. ആ മോനെ, വേണ്ടമ്മേ ഞാൻ പിടിക്കാം, ഞാൻ കൊണ്ടുവിടാം അമ്മേ. വേണ്ട മോനെ, ഞങ്ങൾ പോയിക്കോളാം, ഇങ്ങോട്ട് വന്നാൽ ഓട്ടോ വെയിറ്റ് ചെയ്യുന്നുണ്ട്. വാ മോളെ, ഇറങ്ങാം. ആ, ശ്രീകാന്തിനോട് ദേവു പറയാണ്, നീ ഇന്ന് തന്നെ അവളെ ഒന്ന് വിളിക്ക്. ഏയ്, അതൊന്നും വേണ്ട, അപ്പോഴത്തേക്ക് അവിടെ ചന്ദ്ര എത്തിയത്. ഡാ, നീ എന്താടാ റെസ്റ്റോറൻറ്റിൽ പോവാത്തെ? 1000 തവണ പറയണോ നിന്നോട്? ഓ, ഇപ്പം റെഡിയായി പോകാം. അപ്പോഴാണ് രേവതി ഇറങ്ങി വരുന്നത് കണ്ടത്. എന്നിട്ട് പറയാണ്, എട്ടത്തി പോവുകയാണല്ലേ, എന്നാൽ പോയിട്ട് വാ. ചന്ദ്ര മനസ്സിൽ കാണുകയാണ്, കുടുംബം മൊത്തം ഇവിടെ കയറിപ്പറ്റാനാണ് നോക്കുന്നത്. അപ്പോൾ അവരോട് പറയാണ്, ആ പോയിട്ട് വാ എന്ന് സച്ചി പറയാം. ഇത് കേട്ടപ്പോൾ സച്ചിക്ക് വല്ലാതെ ദേഷ്യം പിടിച്ചു. ദേ ഞാൻ അപ്പോഴേക്കും രേവതി തടഞ്ഞു വെച്ചു. ഏ വേണ്ട, ഇറങ്ങാറായോ മോളെ? ആ ഇറങ്ങുന്ന അച്ഛാ. അച്ഛാ, ഭക്ഷണം സമയത്തിനൊക്കെ കഴിക്കണം കേട്ടാ. അച്ഛൻ പറയാണ്, അപ്പോൾ ചന്ദ്ര, അതൊക്കെ നോക്കാനേ ഞാനുണ്ട് ഇവിടെ, നീ ചെല്ല്, പോവാൻ നോക്ക്, രാഹുകാലത്തിന് മുമ്പേ ഇറങ്ങാൻ നോക്ക്. അച്ഛൻ പറയാം, മോളെ പൂജാമുറിയിൽ കയറിയിട്ട് പ്രാർത്ഥിച്ചിട്ട് പോ, സാവകാശം ഇറങ്ങിയാൽ മതി, ചെല്ല്. ചന്ദ്രയുടെ സംസാരം കേട്ട് അച്ഛന് ദേഷ്യം വന്നു. അച്ഛൻ ചന്ദ്രയെ തന്നെ നോക്കി നിൽക്കുക. പ്രാർത്ഥിച്ചിട്ട് വന്ന് ചന്ദ്രയോടായിട്ട് രേവതി പറയാണ്, അമ്മേ ഞാൻ ഇറങ്ങാം. ചെല്ല് ചെല്ല്. അപ്പോൾ രേവതിയുടെ അമ്മ പറയാണ്, മോളെ ശ്രുതിയോടുകൂടി ഒന്ന് ചോദിച്ചുകൂടായിരുന്നോ? രേവതി, അവളോടെന്ത് പറയണം, അവൾ മുറിയിലിരിക്കുക, ശല്യപ്പെടുത്തണ്ട. അപ്പോൾ അച്ഛൻ പറയാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീട്ടിലുള്ള എല്ലാവരോടും യാത്ര പറയണം, അതാണ് മര്യാദ. മോളെ നീ പോയി ചോദിച്ചിട്ട് വാ. രേവതി ചെന്ന് വാതിലിന് മുട്ടി. അപ്പോൾ ഇറങ്ങി വന്നത് ശ്രുതിയായിരുന്നു. അവൻ ചോദിക്കുകയാണ്, എന്താ? അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ശ്രുതി വന്നു. ശ്രുതി ഉടൻ ചോദിച്ചത് ഫുഡ് റെഡിയായോ എന്നാണ്. അത് കേട്ടിട്ടാണ് സച്ചി അങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ സച്ചി ചോദിക്കുകയാണ്, ഇവളെന്താ ഹോട്ടലിലെ സപ്ലയർ ആണോ? അടുക്കളയിൽ പോയി നോക്ക്, ഉണ്ടെങ്കിൽ എടുത്ത് കഴിക്ക്, ഇല്ലെങ്കിൽ ഉണ്ടാക്കി കഴിക്ക്. നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി തരത്തല്ല ഇവളുടെ ജോലി. ഏയ് നിർത്ത്. രേവതി പറയാണ്, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുക. അപ്പോൾ ശ്രുതി, പോയിട്ട് വാ. അവളതും പറഞ്ഞ് അങ്ങോട്ടേക്ക് പോയി. അതിനുശേഷം പിന്നാലെ തന്നെ ശ്രുതിയും അതുപോലെ തന്നെ കഥ കുറച്ച് കൂടി ചാരിയിട്ട് അവനും അങ്ങോട്ടേക്ക് പോയി. വാ എന്ന് പറഞ്ഞ് അവർ തിരിയുമ്പോഴേക്കും പിന്നിൽ ദേവു അമ്മയും ഉണ്ടായിരുന്നു. അമ്മക്ക് വല്ലാത്ത വിഷമമായി. അമ്മ പറയാണ്, പിന്നെ പോകാം മോളെ. അച്ഛാ, അമ്മേ ഇറങ്ങാ, വിഷമമൊന്നും വേണ്ട മോളെ എന്ന് പറഞ്ഞ് അച്ഛൻ ആശ്വസിപ്പിക്കുകയാണ്. സന്തോഷത്തോടെ ഇരിക്കണം, പോയിട്ട് വാ എന്ന് പറഞ്ഞ് അവളുടെ അമ്മ അവളെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. എന്നിട്ട് ശരി രവി കേട്ടാ. ആ, ഒരു പാവ കണക്കെ രേവതിയും സച്ചിയും പിന്നിൽ നടക്കുകയാണ്.
അപ്പോൾ അതൊക്കെ കണ്ട് നല്ല സന്തോഷത്തോടെ ചിരിക്കുകയാണ് ബാക്കിൽ നിന്നും ചന്ദ്ര. ചന്ദ്ര എന്താണോ മനസ്സിൽ കണ്ടത് അതുപോലെ നടന്ന ആ സന്തോഷമാണ് മുഖത്ത്. എല്ലാവരും യാത്ര ചോദിച്ച് ഓട്ടോയിൽ കയറുകയാണ്. രേവതിക്ക് കയറാനേ മനസ്സില്ല. രേവതി അവിടെ തന്നെ നിന്നിട്ട് വീണ്ടും 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 ചോദിക്കുകയാണ്, പൊട്ടേ പൊട്ടേ എന്നുള്ള അർത്ഥത്തിൽ. ലാസ്റ്റ് ടാറ്റയൊക്കെ ചെയ്ത് വണ്ടിയിലേക്ക് കയറുക. അവൾ പോയി കഴിഞ്ഞപ്പോൾ അവൻ ഒരുപാട് സങ്കടമായി. അപ്പോൾ അതിൻ്റെ പേരിൽ അവിടെ ഇരിക്കുകയാണ് വിഷമത്തോടെ. പിന്നെ അവൾ മുൻപേ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയാണ്. അപ്പോൾ എന്നോട് സ്നേഹമുണ്ട് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ, എന്നെ തലയിൽ കെട്ടി വെച്ചതാണ് എന്നൊക്കെ പറയുന്നത് വെറുതെ പറഞ്ഞതല്ലേ. ഞാനില്ലാതെ ജീവിക്കാൻ പറ്റില്ല അല്ലേ. അച്ഛനും കാറും എന്നൊക്കെ പറഞ്ഞതുപോലെ ഞാനും ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല നിങ്ങൾക്കല്ലേ. രേവതി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് സച്ചി ഒരു ചെറിയ കൊച്ചുകുട്ടിയെ പോലെ അവിടെ ഇരുന്ന് കരയാണ്. പിന്നെ ശ്രീകാന്തിനെ കൂടെ കൂടെ ഇടയ്ക്കിടയ്ക്ക് വർഷം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീകാന്ത് ഒഴിയാൻ വേണ്ടിയിട്ട് ഫോൺ എടുക്കാതിരിക്കുകയാണ്. അപ്പം വീണ്ടും വീണ്ടും വിളിക്കുന്നത് കണ്ടിട്ട് അവിടെയുള്ള വേറൊരു റൂം ഹോട്ടൽ സ്റ്റാഫ് വന്നിട്ട് പറയാണ്, എടാ അവളാണോ വിളിക്കുന്നത്, നീ എന്താ എടുക്കാത്തെ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ. ഏയ് ഒന്നുമില്ല നീ ചെല്ല്. അവൾ കുറേ തവണ വിളിച്ചു. എന്നിട്ട് അവൾ തന്നെ പറയാണ്, ഇവനെന്താ ഫോൺ എടുക്കാത്തത്. പിന്നെ അവൾ അവിടുത്തെ മെയിനായിട്ടുള്ള മാനേജറെയാണ് വിളിക്കുന്നത്. എന്നിട്ട് അയാളടുത്ത് ചോദിക്കുകയാണ്, ഷെഫ് ശ്രീകാന്ത് ഉണ്ടോ അവിടെ. ആരാ സംസാരിക്കുന്നത്. ഞാൻ വർഷ, ശ്രീകാന്തിൻ്റെ ഫ്രണ്ടാ. അവൻ അവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ഫോൺ കൊടുക്കുമോ. അപ്പോഴാണ് തരിച്ചു നിന്ന ശ്രീകാന്തിനോട് പറയുന്നത്, ഏയ് ശ്രീകാന്ത് ഒരു ഫോണുണ്ട്. ആരാണ് സാർ. വർഷ. ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞേക്കു സാർ. അപ്പോൾ അയാളതുപോലെ തന്നെ പറയാണ്, ശ്രീകാന്ത് ഇവിടെ ഇല്ലല്ലോ, കുറച്ച് മുന്നേ പോയി. ഓക്കെ താങ്ക്സ്. ഓക്കെ. അവൻ ഫോൺ അറ്റൻഡ് ചെയ്യാത്തത് കൊണ്ട് വർഷം ഒരു വല്ലാത്ത അവസ്ഥയിലായി. അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ മാറ്റാൻ ഉടൻ വരുന്നതാണ്. അതുവരേക്കും സീ യു ഓൾ.